കൊണ്ടിരിക്കുന്നത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആശയം നമ്മെ പഠിപ്പിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന ഫിർഖ, എന്റെ സമുദായം 73 ഗ്രൂപ്പുകളായി തീരും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, 72 നരകത്തിലാകുന്നു. സതഫ്തരിഖു ഉമ്മത്തി എന്നാ റസൂല് പറഞ്ഞത്, എന്റെ ഉമ്മത്ത്. പണ്ഡിതൻ വിശദീകരിച്ചത് കാണാം എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന എന്റെ ഉമ്മത്തുകൾ തന്നെ 72 ഗ്രൂപ്പുകളായി നരകത്തിലേക്ക് പോകും. അപ്പൊ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗമുണ്ട്. മൻ ഹും യാ റസൂലല്ലാ, ആരാണ് നബിയെ അവർ എന്ന് ചോദിക്കുമ്പോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാല അവിടെ നിന്ന് പറഞ്ഞു, ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ. കാല റസൂലുള്ളാഹി, അവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, അവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ അടിയുറപ്പിച്ചു നിർത്തി തരുമാറാവട്ടെ. ഇതുകൊണ്ടാണ് ഞങ്ങൾ കേരള ജനതയോട് മലയാളത്തിൽ ഈ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഹ്ലു സുന്ന പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടവർ മാത്രമേ പാരത്രിക മോക്ഷമുള്ളൂ, സ്വർഗപ്രവേശനമുള്ളൂ. സഹോദരന്മാരെ, നമ്മൾ വെറുതെ പറയുന്നതല്ല. അപ്പൊ സ്വാഭാവികമായും എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരിൽ പലർക്കും ഒരു സംശയമുണ്ട്, എന്താണത്? അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ? നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ എത്ര വലിയ നീളമുള്ള താടിയാണ് അവർ വെക്കാറുള്ളത്. അവർ നന്നായി നിസ്കരിക്കുന്നവരാണ്, അവർ വലിയ നോമ്പനുഷ്ഠിക്കുന്നവരാണ്, വലിയ കർമ്മങ്ങൾ ഹജ്ജിന് എല്ലാ കൊല്ലവും പോകുന്നു, അവരൊന്നും സ്വർഗത്ത് പോകൂല എന്നാണോ നിങ്ങൾ പറയുന്നത്? സ്വാഭാവിക ചോദ്യമുണ്ടാകും, എനിക്കറിയാം. ഈ സംശയത്തിന്, ഈ ചോദ്യത്തിന്റെ വ്യക്തമായ കൃത്യമായ മറുപടി 14 മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതു കാണാം. അവിടെ നിന്ന് പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഈ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ മുബ്തദിയായ ആളുകൾ, അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സിയാമൻ, അവരുടെ നോമ്പ് സ്വീകരിക്കുകയില്ല. വലാ സകാത്തൻ, അവരുടെ സകാത്ത് സ്വീകരിക്കുകയില്ല. വലാ സ്വലാത്തൻ, അവരുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല. വലാ നുസുക്കൻ, അവരുടെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. സഹോദരന്മാരെ ചിന്തിക്കണം, അവർ നിസ്കരിക്കുകയില്ല എന്നല്ല റസൂല് പറഞ്ഞത്, നോമ്പനുഷ്ഠിക്കുകയില്ല എന്നല്ല പറഞ്ഞത്. അവർ നോമ്പും നിസ്കാരവും ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കും, പക്ഷേ അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 മുമ്പ് പറഞ്ഞിട്ടുള്ള ഹദീസ് സുനനു ഇബ്നു മാജ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സുന്നത്തി ജമാഅത്തിന്റെ ആശയം, അത് മാത്രമേ ദീനുള്ളൂ, അത് മാത്രമേ ഇസ്ലാമുള്ളൂ, അത് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ആശയം മാത്രമാണ് സഹോദരന്മാരെ. എന്നാൽ ഈ വസ്തുത നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. അവരുടെ നേതാക്കൾ പറയുന്നത് ഇത് ശരിയല്ല എന്നാണ്. ഞാൻ പറയുന്നില്ല, ഞാൻ അവരുടെ പ്രസംഗം തന്നെ കേൾപ്പിക്കാം. മുജാഹിദിന്റെ സംസ്ഥാന ലെവലിലുള്ള ഒരു നേതാവ് പ്രസംഗിക്കുകയാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സ്വർഗത്തിലേക്ക് പോവുകയുള്ളൂ എന്ന് പറയുമ്പോ പറയുന്ന ഈ ഹദീസ് ഓതി നമ്മുടെ സുഹൃത്ത് റഷീദ് സക്കാഫി പ്രസംഗിച്ചപ്പോ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മൗലവി പറയുകയാണ്, അങ്ങനെ ഒരു ഹദീസ് തന്നെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. കേട്ടോളൂ നിങ്ങൾ, മുജാഹിദ് മൗലവി ഉദ്ധരിക്കുന്നത് ആദ്യം റഷീദ് സക്കാഫിന്റെ പ്രസംഗം വെക്കുന്നു, പിന്നെ അതിനെ ഗണ്ണിച്ചുകൊണ്ട് മൗലവി, മുജാഹിദിന്റെ വലിയ മൗലവിയാണ്, അയാൾ പ്രസംഗിക്കുന്നു. നിങ്ങൾ കേട്ടോളൂ, ഒരു കക്ഷി ഒഴികെ സ്വഹാബത്തിന്റെ ചോദ്യം, ആരാണ് പ്രവാചകരെ ആ സ്വർഗാവകാശികൾ? ഉടനെ റസൂലുള്ളാഹി വിളിച്ച മറുപടി എന്താ? അഹ്ലുൽ കിതാബി വസുന്ന, അത് ഖുർആൻ സുന്നത്തെ മുറുക്കി പിടിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. അഹ്ലുൽ ഇസ്ലാം, അവർ ഇസ്ലാമികളാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. അഹ്ലുൽ സലഫി, അവർ സലഫികളാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടില്ല. പ്രവാചകർ പറഞ്ഞിട്ടില്ല.
പിന്നെ പ്രവാചകർ പറഞ്ഞത് വളരെ നിരീക്ഷിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ ഭാവി കണ്ടറിഞ്ഞ പ്രവാചകർ ഐഡന്റിറ്റി കാർഡ് നൽകുക. ആർക്കും വീട്ടിൽ പോകുന്ന വോട്ടർമാർക്കല്ല, സ്വർഗത്തിൽ പോകുന്ന അന്യായികൾക്ക് ഐഡന്റിറ്റി കാർഡ് എന്തതിലുള്ളത്? അവർ കുഞ്ഞികളാണ്. ഞങ്ങളെ നരകത്ത് കാക്കാൻ റഷീദക്കാഫി ചെയ്തണ്ട് നിങ്ങള്. റഷീദക്കാഫി റസൂലുള്ളാഹിന്റെ ഒരു പ്രവചനാന്ന് മനസ്സിലായി, പുലർന്നതാണ്. എന്റെ സമുദായം 73 വിഭാഗമാകും, അത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നരകത്തിൽ ഇല്ലാ മില്ലത്ത വാഹിദ, ഒരൊറ്റ കക്ഷി ഒഴികെ. മൻഹും യാ റസൂലുള്ളാഹ്, ആരാണ് പ്രവാചകരെ എന്ന് സഹാബത്ത് ചോദിച്ചു. അപ്പൊ റഷീദക്കാഫി വിശദീകരിക്കുന്ന, അവര് കിതാബുൽ സുന്നത്ത് മുറുകെ പിടിക്കണവരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങളാണ് അത് പറയല്. ഹും അഹലുൽ ഇസ്ലാഹി, ഇസ്ലാഹികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാണ് പറയല്. ഹും അഹലുൽ സലഫി, സലഫികളാണ് എന്ന് പറഞ്ഞില്ല, അത് ഞങ്ങളാ പറയല്. അവർ റസൂലുള്ള അതൊന്നും പറഞ്ഞില്ല. പിന്നെ തബ്ലീഗരെ പറ്റിയാണോ തോന്നുന്നത്? ഹും അഹലുൽ സലാത്തി വ സിയാമി വ സകാത്തി, ഒരാളെ പുസ്കാരം സക്കാത്ത് മുമ്പ് പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞ് ഞങ്ങൾ ഉത്ഭുതരാക്കാൻ ശ്രമിക്കണത് ഒരെ പറ്റിയാവും? അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ ആരെപ്പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പറഞ്ഞത്? ദീർഘവീക്ഷണത്തോടുകൂടി റസീൽ സക്കാത്തിയെ പോലുള്ള ആളുകൾ അംഗമായി ചേർന്ന സംഘടനയായ ഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് റസൂലുള്ള പറഞ്ഞു. പച്ച നൊണ. എന്റെ പ്രസംഗം കേൾക്കുന്ന ഏതെങ്കിലും മുദദ്ദിസുമാരോ മുത്താല്ലിമാരോ മുസ്ലിയാക്കന്മാരോ ഉണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് കൊണ്ടുവരി, ഇപ്പൊ തന്നെ കൊണ്ടുവരി. ഈ പ്രസംഗം കഴിഞ്ഞ സമയം തരാ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രവർത്തകരുണ്ട്. ഈ റഷീദ് സക്കാഫി പറഞ്ഞ ഈ ഹദീസ് എവിടെ? അതേത് ഹദീസ് ഗ്രന്ഥത്തിൽ ആരുദ്ധരിച്ചു? സ്വഹീഹാണോ ളൈഫാണോ? ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഹദീസ് ളൈഫ് പോലും ഉദ്ധരിക്കാൻ സക്കാഫിക്കോ സക്കാഫിയെ കൊണ്ടു നടക്കുന്നവർക്കോ കഴിയില്ല. നിങ്ങളെ കാലിവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, കാലിനോട് പോയി നോക്കി. അല്ല ഉസ്താദേ, ഇങ്ങനെ ഒരു ഹദീസ് കേട്ടു, അഹ്ലു സുന്നവൽ ജമാഅ മാത്രമാണ് സ്വർഗത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞുതരാം. റസൂലുള്ള അങ്ങനല്ല പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞെന്തറിയോ? ഈ നാട്ടിലുള്ള എല്ലാ സംഘടകക്കാർക്കും ചേരാൻ പറ്റുന്ന ഒരു ആദർശ പറഞ്ഞ്. അതെന്താ? മാ അന അലൈഹി വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. കേട്ടില്ല നിങ്ങൾ? മൗലവിയുടെ ഒരു ഉശിരി കണ്ടോ? അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ലാന്നാ. ഇവിടെ കാളിയമാരില്ലേ, മൂലയന്മാരില്ലേ, മുത്താലിമികളില്ലേ, മുദരിസമാരില്ലേ, പള്ളിക്കത്തെ മൂലയറില്ലേ, കാളിയറെ പോയി പിടിച്ചോട്ടി, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? മൂപ്പറെ ഉശിരിങ്ങനെ കേൾക്കുമ്പോ മുന്നിലിരിക്കണ പാവം മൗലവിമാർ മുജാഹിദുകൾ കരുതും എന്നത് ശരി തന്നെയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി പറയേണ്ട മറുപടി അങ്ങനെയാണ്, അത് കളവാണ് എന്നാണ് പറയേണ്ടത് എന്ന് ഓല് വിശ്വസിച്ച് ഓലിങ്ങനെ റാഹത്തായിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ ഹദീസിന്റെ കിതാബ് നോക്കണ്ടേ? ഇത് മുജാഹിദുകൾക്ക് മാസം തോറും ആഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു ഷീട്ടുണ്ട്. ആ ഷീട്ടിലുള്ളത് അവർ പറയും. അപ്പൊ അതിൽ ഈ ഹദീസ് കാണാനില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല. എങ്ങനെയുണ്ട് ഹദീസ് നോക്കണമെങ്കിൽ പ്രമാണം പരതിയാൽ അറിയാം. നിങ്ങൾക്കറിയാമോ ബഹുമാനപ്പെട്ട ഹിജറ 373 വഫാത്തായ മഹാപണ്ഡിതൻ ഹാഫിള് അബുൽ ലൈസ് എന്നിവർ ഉദ്ധരിക്കുന്ന കിതാബു തംബീഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, 70 ചില്ലാനമായി നരകത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ ആരാണ് നബിയെ എന്ന് ചോദിക്കുമ്പോ ആല അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അഹ്ലു സുന്നത്തി വൽ ജമാഅ, സ്വർഗത്തിലേക്ക് പോകുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാകുന്നു. നോക്കൂ നിങ്ങൾ, ഇത് അറിയണമെങ്കിൽ ഹദീസിന്റെ കിതാബുകൾ പരതണം. അതിലെ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുജാഹിദുകൾക്കറിയാം, അവരെ ചങ്കിന് തറക്കുന്ന ഹദീസാണ് അല്ലെങ്കിൽ ചങ്കിന് തറക്കുന്ന ഉദ്ധരണിയാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് അതിനെ അവർ നിഷേധിക്കുകയാണ്. ഞാൻ പറയുന്നത് സുന്നത്ത് ജമാഅത്ത് മാത്രമേ ദീനുള്ളൂ. എന്താണ് സുന്നത്ത് ജമാഅത്ത്? അത് നാം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക ആശയങ്ങൾ, അതിനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, കേരളത്തിലെ മുജാഹിദുകൾ കൂടി സ്വീകാര്യനായ അവരുടെ വലിയ ആശയ സ്രോതസ്സായി അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ. മുജാഹിദുകൾ സംസ്ഥാന കമ്പനി ആപ്പീസിൽ നിന്ന് പുറത്തിറക്കിയ 1 രൂപ 25 പൈസ വിലയുള്ള പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ അവർ തന്നെ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ. മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനാണെന്ന് അവർ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ, അദ്ദേഹം പറയുന്നു എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്?
ഹും സലഫുൽ ഉമ്മത്തി വഅയ്മത്തുഹ വമൻ തബിഉഹും ബിഇഹ്സാൻ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലുള്ള പൂർവീകരും ഈ സമുദായത്തിലുള്ള ഇമാമുകളും അവരെ പിൻപറ്റി ജീവിക്കുന്നവരുമാകുന്നു. ഇബ്നു തൈമിയയാണ് ഈ പറയുന്നത്.